1979-ൽ ഉക്രൈനിലെ ആർട്ടേക്കിൽ നടത്തിയ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയ കെ എ ബീന എന്ന 13-കാരിയുടെ യാത്രാനുഭവങ്ങളായിരുന്നു ബീന കണ്ട രക്ഷ എന്ന പുസ്തകം. 140 രാജ്യങ്ങളിൽ നിന്നായി 1000-ഓളം കുട്ടികളാണ് ആർട്ടേക്കിലെ ക്യാമ്പിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് പോയ സംഘത്തിലുണ്ടായിരുന്ന പലരുടെയും ഒത്തുചേരൽ കൂടിയായിരുന്നു ഗോർക്കി ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങ്. അന്നത്തെ ഊഷ്മള സ്നേഹബന്ധം ഇന്നും പുലർത്താനാകുന്നത് തന്നെയാണ് യാത്രാനുഭവത്തിന്റെ പ്രസക്തിയെന്ന് എഴുത്തുകാരിയായ കെ എ ബീന പറഞ്ഞു. സ്നേഹം എന്ന് പറയുന്നത് കൊടുത്താല് കൂടുന്ന ഒരു സാധനമാണ്. അപ്പം അത് എന്നെ പഠിപ്പിച്ചതിൻ്റെ ഒരു വലിയ ഇത് ആർത്തേക്ക് എന്നാണെന്ന് തോന്നുന്നത്. ഈ ഒരു വിശ്വ സൗഹൃദം എന്ന് വെച്ചാൽ എവിടെ പോയാലും നമുക്ക് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാനുള്ള ബേസ് ആ 13-ാം വയസ്സിൽ റഷ്യയിൽ പോയിട്ട് അവിടുത്തെ ആ ക്യാമ്പിലുള്ള അനുഭവത്തിൽ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മന്ത്രിയായിട്ടായിരുന്നില്ല ബിനോയ് വിശ്വം ബീന കണ്ട റഷ്യ എന്ന പുസ്തകത്തിൻ്റെ പുനഃപ്രകാശന ചടങ്ങിനെത്തിയത്. 25 വർഷം മുമ്പ് റഷ്യയിലേക്ക് നടത്തിയ യാത്രാസംഘത്തിലെ ഒരംഗമെന്ന നിലയിലായിരുന്നു. ഒരു മന്ത്രി പ്രസംഗം ചെയ്യാൻ എനിക്ക് പറ്റില്ല, വളരെ നിർമ്മമനായി പുസ്തകത്തെ പറ്റിയും പുസ്തക പ്രസാധനത്തിൻ്റെ ധനശാസ്ത്രത്തെ പറ്റിയും വായനയെപ്പറ്റി പൊതുവിലും സഞ്ചാര സാഹിത്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റിയും പഴയ സോവിയറ്റ് യൂണിയൻ ഇപ്പോഴത്തെ റഷ്യ എത്ര വേണമെങ്കിലും പറയാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രസംഗം വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതെനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബീനകണ്ഠ റഷ്യയുടെ പുനഃപ്രകാശന ചടങ്ങിന് സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ സാക്ഷ്യം വഹിച്ചു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.